നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കള്ളപ്പണം തട്ടിയെടുക്കൽ കേസിൽ ബി ജെ പിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന സുനിൽ നായിക് എന്ന വ്യക്തി. ഇത് രണ്ടാം തവണയാണ് ബി ജെ പി നേതൃത്വത്തിന് ഈ പേര് പ്രതിരോധത്തിലാക്കുന്നത്. ശബരിമല സമരകാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഹാൻഡ്സ് വീഡിയോയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പാക്കറ്റ് കൈമാറിയിരുന്നത് സുനിലായിരുന്നു. അന്ന് ആ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ ഹാൻഡ്സ് ആണെന്ന് ആരോപിക്കപ്പെടുന്ന പാക്കറ്റ് സുരേന്ദ്രന് കൈമാറുന്നതായി കാണുന്നത് സുനിൽ നായിക്കാണെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ പരാതിക്കാരനും വാഹന ഉടമയുമായ ധർമ്മരാജന് പണം കൈമാറിയത് സുനിൽ നായിക്കാണെന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതോടെയാണ് സുനിലും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നത്. കെ സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായ കാലഘട്ടത്തിൽ സംസ്ഥാന ട്രഷററായിരുന്നു സുനിൽ നായിക്. യുവമോർച്ച ദേശീയ കൗൺസിൽ അംഗം, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊടകര സംഭവത്തിൽ തനിക്ക് പണം നൽകിയത് സുനിൽ നായിക്കാണെന്ന് പരാതിക്കാരൻ ധർമ്മരാജൻ പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് സുനിൽ നായിക്കിനെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് സംസ്ഥാന നേതാക്കൾക്കൊപ്പം സുനിൽ നായിക്കും ധർമ്മരാജനും സജീവമായിരുന്നു. കാസർഗോഡ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രന്റെ അപരനായി മത്സരിച്ച സുരേന്ദ്ര ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മത്സരരംഗത്തു നിന്ന് പിന്മാറിയിരുന്നു. തൊട്ടടുത്ത ദിവസം സുരേന്ദ്രയെ വീട്ടിൽ സന്ദർശിച്ച ചിത്രം സുനിൽ നായിക് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവർക്കൊപ്പം വിവിധ പരിപാടികളിൽ അനുഗമിക്കുന്ന ചിത്രവും സുനിൽ നായിക് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ധർമ്മരാജനുമായി അനേകം വർഷങ്ങളായുള്ള ബിസിനസ് പങ്കാളിത്തമാണുള്ളതെന്ന് സുനിൽ നായിക് വ്യക്തമാക്കി. മുൻകാല അബ്കാരി കോൺട്രാക്ടറായ ധർമ്മരാജൻ നിലവിൽ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്താണ് പ്രവർത്തിക്കുന്നത്. പണമിടപാട് ബിസിനസ് ആവശ്യത്തിനാണെന്ന് ധർമ്മരാജനും സുനിൽ നായിക്കും പറഞ്ഞതോടെ ഇതന്വേഷിക്കാൻ പോലീസ് ഇരുവരെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുക്കുമെന്നും സൂചനയുണ്ട്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്താണ് സുനിൽ നായിക് അതേ കമ്മിറ്റിയിൽ സംസ്ഥാന ട്രഷററായി പ്രവർത്തിച്ചിരുന്നത്. യുവമോർച്ച ദേശീയ സമിതിയിൽ അംഗമായതോടെ അക്കാലത്തെ യുവമോർച്ചയുടെ ദേശീയ നേതാക്കളുമായി സൗഹൃദത്തിലായി. അന്നത്തെ യുവമോർച്ച നേതാക്കളിൽ പലരും ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരാണ്. കൊടകരയിലെ പണം തട്ടിയെടുക്കൽ കേസ് വീണ്ടും ബി ജെ പിക്കു നേരെ വിരൽ ചൂണ്ടുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.